നമസ്തേ. ഇന്നുണ്ടല്ലോ മാമ്പഴം കൊണ്ട് ഒരു ഐറ്റം, ഒരു പുതിയായിട്ടൊന്ന് പറയാൻ പറ്റില്ല. ഇത് പണ്ടത്തെ ഒരു വിഭവമാണ്, സിമ്പിളായിട്ട് നമ്മൾ ഊണ് കഴിക്കാനൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണിത്. പണ്ട് പണ്ട് ഞാനൊക്കെ ചെറിയ കുട്ടിക്കാലത്ത് എൻ്റെ അമ്മൂമ്മ, അമ്മയുടെ അമ്മ, ഊണ് കഴിക്കേണ്ട സമയമാകുമ്പോൾ ഇല വെച്ച് കഴിഞ്ഞാൽ ഒരു മാങ്ങ എടുത്തുകൊണ്ട് വരും. മുറ്റത്ത് മാവുണ്ട്, നല്ല പഴുപഴുത്ത് നല്ല പഴുത്ത മാങ്ങ കിട്ടും. അത് കൊണ്ടുവന്ന് നന്നായിട്ട് കഴുകി ഒന്ന് ചെത്തിയിട്ട് ഇലത്തലയ്ക്ക് അങ്ങോട്ട് പിഴിഞ്ഞൊഴിക്കും. എന്നിട്ട് അതിലിത്തിരി ഉപ്പും ഇത്തിരി പച്ചമുളകും ഇട്ട് ചാലിക്കും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചോറിന് ഒരു സെക്കൻഡ് കറി. നല്ല രസമാണ്. ഞങ്ങൾക്കത് തരുമ്പോൾ അത്ര ഇഷ്ടമല്ലേ, കാരണം കുട്ടികളല്ലേ, കുട്ടികൾക്ക് മധുര കൂടുതൽ ഇഷ്ടം. ഇത് മധുരത്തിൽ ഇത്തിരി ഉപ്പും ഇത്തിരി എരിവും ചേർക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്കെന്തായാലും ഇന്ന് അങ്ങനെ ഒന്ന് പരീക്ഷിക്കാം. ഞാൻ കഴിഞ്ഞൊരു ദിവസം ഉണ്ടാക്കി കഴിച്ചു നോക്കി, എനിക്കിഷ്ടമാണ്, എൻ്റെ പണ്ടത്തെ ഓർമ്മ വരികയാണ്. അപ്പം ഞാൻ ഇന്ന് ചെയ്യാൻ പോവാണ്. രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട്, ഇഷ്ടം പോലെ ആവാനാണ്. അപ്പോൾ നന്നായിട്ട് കഴുകി ചെത്തി മുൻഭാ എൻ്റെ ചുണയുള്ള ഭാഗം ചെത്തി എൻ്റെ ചുണയൊക്കെ കളഞ്ഞു വെച്ചൊക്കെയാണ്. ഇനി പിഴിയാൻ വേണ്ടു, പിഴിയാൻ പോവാണ് ഞാനിത്. നോക്കൂ, കണ്ടാ നല്ല ജ്യൂസാണ് ഈ മാങ്ങയുടെ. നല്ല രസകരമായ ഒറിജിനൽ ജ്യൂസ്, ഒരു തരത്തിലുള്ള മായവും ചേർക്കാത്ത, ഒന്നും ചേർക്കാത്ത നല്ല മാങ്ങ ജ്യൂസ്. ഇത് വെറുതെ ഇങ്ങനെ കോരി കുടിക്കാൻ തോന്നും നമുക്ക്. ഒരുപാട് മാങ്ങ കിട്ടുമ്പോഴേ പല തരത്തിലുണ്ടാക്കി കഴിക്കുകയാണ്. അടുത്ത മാങ്ങയും കൂടി ഞാൻ ചെയ്യാൻ പോകാം അതുപോലെ തന്നെ. ആഹാ, കണ്ടോ ജ്യൂസ് വീണത്, എന്താ രസമല്ലേ. നമുക്ക് അവരവർക്കുള്ളത് അവരവർക്ക് ഉണ്ടാക്കി കഴിക്കാം, കുട്ടികൾക്ക് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. സ്വന്തം കൈ കൊണ്ടുണ്ടാകുമ്പോൾ നമുക്ക് കഴിക്കാമല്ലോ, ചില ആൾക്കാർക്ക് ഇപ്പം കയ്യോ കൈ കൊണ്ടുണ്ടാക്കി എന്നുള്ള പ്രശ്നമൊന്നുമില്ല. നമ്മുടെ വീട്ടിലുള്ളവർക്ക് കഴിക്കാം. രണ്ട് മാങ്ങയുടെ നീരാണ് ഇത്. ഇനി ഇതിൽ ചേർക്കേണ്ടത് പച്ചമുളകും ഇത്തിരി ഉപ്പുമാണ്. ഉപ്പ് ചേർക്കാം, ഉപ്പ് പൊടി ഉപ്പാണ്. പണ്ട് കാലത്ത് ഞങ്ങളുടെ വീട്ടിൽ പൊടി ഉപ്പൊന്നും കിട്ടില്ല. അപ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ കല്ലുപ്പ് വാങ്ങിച്ചിട്ട് പൊടിക്കും. അപ്പോൾ ഉപ്പ് മിക്സ് ചെയ്തു. ഇനി ആ പച്ചമുളക്, മൂന്ന് കുഞ്ഞു മുളകാണ്, കണ്ടോ. ഒരു രണ്ട് പഴുത്തത്, മൂന്ന് പഴുത്തതും ഒരു പച്ചയുണ്ട് നമ്മുടെ മുളകിൻ്റെ നിന്ന് പൊട്ടിച്ചതാണ്. അത് ഞാനിതിൽ തിരുമ്പാൻ പോവാണ്. കണ്ടോ സൂപ്പർ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ടുണ്ട്, മുളകിട്ടിട്ടുണ്ട് മൂന്നെണ്ണം. നല്ല രസമായിട്ടിത് ആക്കി കഴിഞ്ഞു. നമുക്കിനി ഇത് ഊണ് കഴിക്കുമ്പോൾ ഉരുളിട്ട് ഒപ്പി ഉണ്ണി അല്ലെങ്കിൽ കൂട്ടി അതിൽ കൂടെ ചേർത്ത് കഴിക്കുകയോ വെറുതെ കഴിക്കുകയോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് തോന്നുന്നു, നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് വിവരം പറയൂ എന്നോട്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എളുപ്പമല്ലേ പണി, എന്ത് എളുപ്പമാണെന്നറിയാം. കുട്ടികൾക്കാണെങ്കിൽ സൂത്രം ചെയ്താൽ മതി. മുളകിടണ്ട, ഇത് പിഴിഞ്ഞിട്ട് ഇത്തിരി ഉപ്പ് മാത്രം ഇട്ടിട്ട് കൊടുക്കാം. എൻ്റെ മോൾക്കൊക്കെ ഇഷ്ടം, എൻ്റെ പേരക്കുട്ടിക്ക് നല്ല ഇഷ്ടമാണ് അതിങ്ങനത്തെ. അപ്പോൾ ചെയ്യാം കേട്ടോ. ഓക്കേ.